നമസ്കാരം. അടുത്ത വർഷം പകുതിയോടെ രാജ്യം 5G യിലേക്ക്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി 5G സ്പെക്ട്രം വിതരണം നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. 5G മാറ്റത്തെക്കുറിച്ച് ട്രായിയിലൂടെ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ കേന്ദ്രത്തിന് ലഭിക്കും. ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ടെലികോം ദാതാക്കൾ ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ സ്പെക്ട്രം ലേലത്തിന് 2022 മെയ് വരെ അധിക സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പെക്ട്രം ലഭ്യതയ്ക്കും അതിന്റെ ക്വാണ്ടത്തിനും വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രതിരോധത്തിനും ISRO യ്ക്കും ധാരാളം സ്പെക്ട്രം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ 3300 മുതൽ 3400 MHz ബാൻഡിലും ISRO 3400 മുതൽ 3425 MHz ബാൻഡിലുമാണ് സ്പെക്ട്രം കൈവശം വച്ചിരിക്കുന്നത്. ചെലവേറിയ 5G വിന്യസിക്കുന്നതിനാവശ്യമായ സ്പെക്ട്രത്തിന്റെ ശരാശരി വലിപ്പത്തിന്റെ നിലവിലെ വില ടെലികോം കമ്പനികൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. വിന്യാസത്തിന് 3.3 മുതൽ 3.6 MHz ബാൻഡിൽ 100 MHz 5G സ്പെക്ട്രം വരെ ആവശ്യമാണ്. ട്രായ് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് ടെലികോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുമെന്നും അവർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ പരിശോധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം മെയ് മാസത്തിൽ 6 മാസത്തേക്ക് രാജ്യത്ത് 5G പരീക്ഷണങ്ങൾ നടത്താൻ ടെലികോം കമ്പനികൾക്ക് ടെലി കമ്മ്യൂണിക്കേഷൻസ് അനുമതി നൽകിയിരുന്നു. ഉപകരണങ്ങളുടെ സംഭരണത്തിനും സജ്ജീകരണത്തിനുമായി 2 മാസത്തെ സമയപരിധി ട്രയലുകളുടെ ദൈർഘ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5G ടെക്നോളജിയുടെ പ്രയോജനം നഗരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങാതിരിക്കാൻ അർഹതയുള്ള ഓരോരുത്തരും നഗര സജ്ജീകരണങ്ങൾക്ക് പുറമേ ഗ്രാമീണ അർദ്ധനഗര ക്രമീകരണങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരുമെന്നും വകുപ്പ് അഭിപ്രായപ്പെട്ടു. ടെക്നോളജി വലിയ മികച്ച മികവുറ്റ രീതിയിലുള്ള ചലനങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1G മുതൽ ഇനി മുതൽ 5G യിലേക്ക് വരെ ടെക്നോളജി വികസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് 5G സർവീസ് ഉടൻ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ അവതരിപ്പിച്ച പല ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യും. ഒപ്പോ, വിവോ, വൺ പ്ലസ്, ഷവോമി തുടങ്ങിയ ഫോണുകളെല്ലാം 5G സപ്പോർട്ട് ചെയ്യുന്നവയാണ്. ഒപ്പം തന്നെ എയർടെൽ, ഓഡഫോൺ, ജിയോ തുടങ്ങിയ കമ്പനികൾ എല്ലാം അവരുടെ 5G സർവീസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ജിയോ ഇതിനോടകം തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തു. രാജ്യത്ത് 5G സർവീസ് എത്തുന്നതോടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെല്ലാം 10 മടങ്ങ് വേഗതയിലാകുന്നതാണ്. 1GB ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിരുന്ന സിനിമ നിമിഷങ്ങൾ കൊണ്ട് 5G സർവീസിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ എയർടെൽ, VI, ജിയോ എന്നിവയ്ക്ക് കുറഞ്ഞ വിലയിൽ 5G സ്പെക്ട്രം ലഭിച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ ഉപഭോക്താക്കൾക്കും കുറഞ്ഞ നിരക്കിൽ 5G സേവനം ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഉയർന്ന അടിസ്ഥാന വില കാരണം ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ, റിലയൻസ് ജിയോ എന്നിവയ്ക്ക് 700 MHz സ്പെക്ട്രം വാങ്ങുന്നത് മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. ഇതോടെ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പും റെഗുലേറ്ററും വ്യത്യസ്ത ഫ്രീക്വൻസി ബാൻഡുകളിലെ സ്പെക്ട്രത്തിന്റെ അടിസ്ഥാന വില കുറയ്ക്കുമെന്നാണ് ടെലികോം കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. ETടെലികോം റിപ്പോർട്ട് അനുസരിച്ച് 700 MHz 3300 MHz 3.6 MHz ബാൻഡുകളിലെ സ്പെക്ട്രത്തിന് റെഗുലേറ്റർ കുറഞ്ഞ അടിസ്ഥാന വില ശുപാർശ ചെയ്യുമെന്ന് ഫിച്ച് റേറ്റിംഗ്സ് അറിയിച്ചു. രാജ്യത്ത് 5G സേവനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ടെലികോം കമ്പനികൾക്ക് ഈ ബാൻഡുകൾ നിർണായകമാകും. ഇതിനിടെ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, ഓഡഫോൺ ഐഡിയ എന്നിവയുൾപ്പെടെയുള്ള ടെലികോം ഓപ്പറേറ്റർമാർ 5G ട്രയൽ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ടെലികോം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5G സ്പെക്ട്രം ലേലം 2022 നടക്കുമെന്നും ഫിച്ച് റേറ്റിംഗ്സ് അറിയിച്ചു. ജനുവരി മാർച്ച് സമയത്തായിരിക്കും ലേലം നടക്കുക. എന്നാൽ 5G യുടെ വാണിജ്യ ലോഞ്ചിങ് 2023 പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് 5G അടുത്ത വർഷത്തോടെ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.